ദൈവവചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്. അരിക്കൊമ്പൻ, അരിക്കൊമ്പന്റെ ഇഷ്ട കേന്ദ്രമായ 301 കോളനിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. ദൗത്യസംഘം അവിടെ പരിശോധന നടത്തുകയാണ്. ജെയ്നസ് രാജുവും അരുൺ ശങ്കറും വിവരങ്ങളുമായിട്ടുണ്ട്. 301 കോളനി ഒരുപാട് നാശനഷ്ടങ്ങൾ അരിക്കൊമ്പൻ ഉണ്ടാക്കിയ അരിക്കൊമ്പൻ്റെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രമായ 301 കോളനി ഭാഗത്തേക്ക് അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ദൗത്യസംഘത്തിൻ്റെ നീക്കമെന്നാണ് അറിയേണ്ടത്. ജെയ്നസ് രാജുവിലേക്ക് പോകുന്നു. ജെയ്ൻ, 301 കോളനിയിലേക്ക് അരിക്കൊമ്പൻ എത്തി എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ടല്ലോ, എന്താണ് ദൗത്യസംഘത്തിൻ്റെ നീക്കം? കൃത്യമായി അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അഞ്ചിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സ്ഥലത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സിമന്റ് പാലവും അതിന്റെ അപ്പുറത്ത് 301 കോളനിയും. അതായത് 301 കോളനിയിൽ കുറെ ഭാഗം, അതായത് ഡാമിനോട് ചേർന്നുള്ള ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് നേരത്തെ ആളുകൾക്ക് സ്ഥലം കൊടുത്ത സ്ഥലമാണ്, ഭൂമിയാണ്. പക്ഷേ പലരും ഈ ആനശല്യം കാരണം അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ആ ഒരു മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് അനുകൂലമായ ഒരു സ്ഥലമാണ്, കാരണം അവിടെ ആളുകൾ ഒന്നും താമസിക്കുന്നില്ല. കൂടാതെ കുറച്ചുകൂടി തെളിഞ്ഞ ഒരു സ്ഥലമാണ്, ജനവാസ മേഖല കുറച്ചുകൂടി അകലെയാണ്. കൂടാതെ വാഹനം കയറിച്ചിരുന്നു 301 കോളനിക്കകത്തേക്ക് വരെ വാഹനം കയറിപ്പോകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിന്നിരുന്ന സ്ഥലമാണ് അവിടെ കാണുന്നത്. DFO അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. RRT സംഘവും അതോടൊപ്പം തന്നെ അരുൺ സക്രിയും ഇവിടെ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അവർ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സിമന്റ് പാലവും കടന്ന് 301 കോളനി ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആനയുള്ളത് 301 കോളനിയിലേക്ക് ആന മൂവ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതും അനുകൂലമായ ഒരു മേഖലയാണ്. സിമന്റ് പാലമാണ് ഏറ്റവും അനുകൂലമായ ഒരു സ്ഥലം. അത് കുറച്ചുകൂടി 301 കോളനി ആയാലും പ്രശ്നമില്ല. പക്ഷേ 301 കോളനിയുടെ നമുക്ക് ഡാമിന്റെ സൈഡിലേക്ക് പോകാം. ഡാമിന്റെ ചേർന്നുള്ള സ്ഥലം, ആ കാണുന്ന ഡാമിനോട് ചേർന്നാണ് 301 കോളനിയിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അങ്ങോട്ടാണ് ആന പോകുന്നതെങ്കിൽ ഈ ദൗത്യം കുറച്ചുകൂടി സങ്കീർണമാകും. കാരണം ഡാമിനോട് ചേർന്ന ഒരു സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ല. അങ്ങനെ അങ്ങോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. കാരണം ഏതാണ്ട് വെയില് മൂത്തിരിക്കുന്നു. ഇനിയിപ്പോൾ വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്. വെള്ളം കുടിക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും സാധാരണ ഈ ആന ഡാമിന് സമീപത്തേക്ക് പോകുന്നതാണ്. ആനക്കൂട്ടം പോകാൻ സാധ്യതയുണ്ട്. ഒരു 10 മണിയോടുകൂടി തന്നെ സാധാരണ ഏതെങ്കിലും ചപ്പിൽ അരിക്കൊമ്പൻ കയറുന്നു. അതാണ് സാധാരണ ഉള്ള ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. രാത്രി മുഴുവൻ മേഞ്ഞു നടന്നതിന് ശേഷം രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി ഏതെങ്കിലും ഒരു ചോലക്കുള്ളിലേക്ക് കയറും. അതാണ് സാധാരണ ഒരു രീതി. അങ്ങനെ ആകുമ്പോൾ ആ ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ചോല വനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പൈൻ മരങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ 301 കോളനി എന്ന് പറയുന്നത്. ആ പൈൻ കാടുകളിലോ അല്ലെങ്കിൽ ആ ഡാമിനോട് ചേർന്നുള്ള ചതുപ്പുകൾക്കിടയിലോ ആന പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് മയക്കുവെടി വെക്കുമോ എന്ന തടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ജനവാസ മേഖലയാണല്ലോ. ഇപ്പൊ ഈ മയക്കുവെടി ഏൽക്കുന്ന സമയത്ത് ആന പരിഭ്രാന്തനായി ഓടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള റിസ്ക് എലമെന്റ് അവിടെ ഉണ്ടോ? അതാണ് അഞ്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 301 കോളനിയിൽ 301 കുടുംബങ്ങൾക്കും ഭൂമി കൊടുത്തിരുന്നെങ്കിലും അവരെല്ലാം അവിടെ താമസിക്കുന്നില്ല. ഏതാണ്ട് 10-30 കുടുംബങ്ങൾ മാത്രമാണ് ആ മേഖലയിൽ ഇപ്പോൾ താമസിക്കുന്നത്. അവർ താമസിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആനയറങ്കൽ ഡാമിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൂട്ടത്തോടെ അല്ലെങ്കിൽ കൂടുതൽ വീടുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന അങ്ങോട്ട് പോയാൽ ഈ ദൗത്യം വളരെ സങ്കീർണമാണ്. കാരണം ജനവാസ മേഖലയാണ്, ആ വീട്ടിൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആളുകളുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് ആന പോയാൽ എത്രത്തോളം ഈ ദൗത്യം എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന കാര്യം സംശയമാണ്. പക്ഷേ എന്നാൽ ഈ 301 കോളനിയുടെ ഇപ്പുറത്തെ സൈഡുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേർതിരിച്ച് കാണാൻ കഴിയില്ല. കാരണം അവിടെയൊക്കെ വീടുകളുള്ളതാണ്. പക്ഷേ ഈ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അത് കാണാൻ കഴിയാത്തതാണ്. ആ സ്ഥലത്തേക്ക്, അതായത് ആളുകൾ ഉപേക്ഷിച്ചു പോയ സ്ഥലത്താണ് ഈ ദൗത്യം നടക്കുന്നത് എങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ 301 കോളനിയിലേക്ക്, അതായത് നമ്മൾ ഈ പോകുന്ന റോട്ടിൽ നിന്നും 301 കോളനി വരെയുള്ള ദൂരം, അതിന്റെ ഇടയിൽ നിറയെ പുൽമേടുകളുണ്ട്. അവിടെ നമ്മൾ കുങ്കികളെ കൊണ്ടുപോയപ്പോൾ കണ്ടതാണ്. അവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. അംഗൻവാടിക്ക് സമീപത്തെല്ലാം സമതല പ്രദേശമാണ്. അവിടെ വെച്ചും മയക്കുവെടി വെക്കാൻ കഴിയും. അങ്ങോട്ട് വാഹനങ്ങളും ഈ വനംവകുപ്പിന്റെ ഈ കുങ്കിയാനകളെ കയറ്റുന്നതിനോ അല്ലെങ്കിൽ അരിക്കൊമ്പനെ കയറ്റുന്നതിനോ
എത്തുന്നതിനുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനും പ്രശ്നമില്ല. പക്ഷെ കൂടുതൽ അകത്തേക്ക് പോവുകയാണെങ്കിൽ, ഡാമിന് സമീപത്തേക്ക് പോവുകയാണെങ്കിലാണ് ബുദ്ധിമുട്ടാക്കുന്നത്. പോകാൻ സാധ്യതയുണ്ട്, കാരണം വെയിൽ മൂത്തിരിക്കുന്നു. ഇപ്പോൾ 8 മണി പിന്നിട്ടിരിക്കുകയാണ്. ആനയുടെ ഒരു മൂവ്മെന്റ് ഡാമിനെ ലക്ഷ്യമാക്കി തന്നെയാകാൻ സാധ്യതയുണ്ട്, കാരണം വെള്ളം കുടിക്കാൻ മറ്റ് സ്ഥലങ്ങളില്ല. ഇതിന്റെ അപ്പുറത്തെ സൈഡൊക്കെ ആയിരുന്നെങ്കിൽ മറ്റു ചില പോക്കറ്റുകൾ അല്ലെങ്കിൽ ഡാമിന്റെ ഭാഗങ്ങൾ കയറി കിടക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 301 കോളനിയാണെങ്കിൽ ആ പൈൻ ഫോറസ്റ്റിന്റെ അകത്തുകൂടി ഒരു പക്ഷേ ആ ഡാമിന് സമീപത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ദൌത്യം ആരംഭിച്ചിട്ട്. പക്ഷേ ഇതുവരെ ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം കുങ്കിയാനകളുമായിട്ടുള്ള സംഘം തിരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വാഹനം ഈ കൂട് ഒരുക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബേസ് ക്യാമ്പിലാണ് കൂടൊരുക്കിയ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ആ വാഹനവും ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇപ്പോൾ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിട്ടില്ല. പക്ഷേ അനുയോജ്യമായ സാഹചര്യത്തിൽ കിട്ടിയാൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനാണ് സാധ്യത. പക്ഷേ ഒരുപാട് വൈകി കഴിഞ്ഞാൽ അത് എങ്ങനെ ഈ ദൌത്യത്തെ ബാധിക്കും എന്ന കാര്യം അരിക്കൊമ്പൻ നീങ്ങി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഡാം ലക്ഷ്യമാക്കിയിട്ടാണ് അരിക്കൊമ്പന്റെ നീക്കമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രയാസകരമാകും. എന്തായാലും അരിക്കൊമ്പന് പിന്നാലെ ഇമവെട്ടാതെ ദൌത്യ സംഘമുണ്ട്.